ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തീൻസ് കുക്കിംഗ്. നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒറോട്ടി അല്ലെങ്കിൽ പത്തിരി, നൈസ് പത്തിരിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഓതൻറ്റിക് ആയിട്ട് പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുന്നത് ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് കഴുകി കുതിർത്ത് പൊടിച്ച് വറുത്ത് എടുത്ത അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ പത്തിരിപ്പൊടി കടയിൽ നിന്ന് വാങ്ങാറുള്ളതാണല്ലോ, അതുപോലെ തന്നെ ആ പത്തിരിപ്പൊടിയുടെ ഇൻസ്ട്രക്ഷൻസിലുണ്ടാവും. അതിന് ആവശ്യമായ വെള്ളം എന്തോരം വേണമെന്നുള്ളത് അതിൻ്റെ ബാക്കിലുണ്ടാവും. അത് നോക്കിയെടുത്താൽ മതിയാവും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടാതെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. അഡീഷണലായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. ലേശം ഉപ്പും ലേശം വെളിച്ചെണ്ണയും, വെളിച്ചെണ്ണ നമുക്ക് ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. ഇതിപ്പം അരിപ്പൊടിയും വെള്ളവും തമ്മിലുള്ള പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:1 എന്നുള്ള അളവിൽ വേണം എടുക്കാൻ. സാധാരണ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. ഇനി നമുക്ക് ഇത് തിളപ്പിക്കാം, വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അതിലേക്ക് ലേശം ഉപ്പും വെളിച്ചെണ്ണയും ചേർക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. വെള്ളം വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളിതുപോലെ അല്പാൽപമായിട്ട് വേണം പൊടി ചേർക്കാനായിട്ട്, എന്നിട്ട് ഇളക്കി കൊടുക്കണം. നല്ല സ്പീഡിൽ വേണം ഇളക്കി കൊടുക്കാൻ. വെള്ളത്തിൻ്റെ അംശം എല്ലാ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തിച്ചേരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിലേ ഇടാവുള്ളൂ. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് പൊടി ഇട്ട് തുടങ്ങുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇപ്പോൾ പൊടി ഒന്ന് വെന്തിട്ടുണ്ടാവും, വെന്ത പൊടിയാണിത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുളയായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉരുള പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പൊടിയുടെ അളവ് ശരിയായിട്ടുണ്ട്. ഇനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചൂടോടെ തന്നെ ഇത് ഉരുട്ടിയെടുക്കാം. ഈ കൈ പൊള്ളും, പൊള്ളുമ്പോഴത്തേക്ക് ലേശം വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് കൊടുക്കണം, കാരണം ഇത് ചൂടോടെ മാത്രമേ ഇത് ഉരുണ്ടയാക്കാൻ പറ്റുള്ളൂ. നമുക്ക് തണുത്തു പോയാൽ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ വലിയൊരു ഉരുളയാക്കി വെക്കണം ഇത്. അതിനുശേഷം വേണം ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴയ്ക്കാനായിട്ട്. ഇടയ്ക്ക് വെള്ളം മാത്രം തൊട്ട് കൊടുത്താൽ മതി. പിന്നെ വെള്ളം പൊടിയിലേക്കും അധികം വെള്ളം ഒഴിക്കാനേ പാടില്ല, വെള്ളം ഒഴിക്കാനേ പാടില്ല. ഇതാദ്യം ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 10-12 മിനിറ്റ് നേരം ഇത് നന്നായിട്ട് കുഴയ്ക്കുക, 2 കൈയും കൊണ്ടങ്ങ് കുഴയ്ക്കുക. ഇപ്പോൾ നന്നായിട്ട് ഏകദേശം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കിയെടുക്കാം. ശരിക്കും പത്തിരിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ കുഴയ്ക്കുന്നതിലാണ്, നന്നായിട്ട് കുഴച്ചെടുക്കുന്നതിലാണ്. ഇപ്പോൾ ഒരു 12 ഉരുളകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി പത്തിരി പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചപ്പാത്തി പലക എടുക്കുന്നു. ചപ്പാത്തി പലകയിലിട്ട് ലേശം പൊടി തൂകി കൊടുത്തിട്ട് ഇതുപോലെ ഈ ഉരുള ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കിയെടുക്കുക. എന്നിട്ട് പതുക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഒന്ന് പരത്തി കൊടുക്കുക. പരത്തിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കണം. അതിനെ ഇതുപോലെ തട്ടിക്കൊടുത്തിട്ട് വീണ്ടും ഒന്ന് പരത്തുക. അതിൽ റൗണ്ട് ഷേപ്പ് കിട്ടും. ഇതിങ്ങനെ പരത്തുമ്പോഴത്തേക്ക് റൗണ്ട് ഷേപ്പ് കിട്ടും. ഇനി തിരിച്ച് വീണ്ടും ഒന്ന് ഇട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ട് വീണ്ടും ഇതുപോലെ പരത്തി കൊടുക്കുക. ഇനി അങ്ങ് പതുക്കെ പതുക്കെ അങ്ങ് പരത്തിയാൽ മതി, റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടുകയുള്ളു പത്തിരി ഇങ്ങനെ പരത്തുമ്പോഴത്തേക്ക്. അതുപോലെ ഇടയ്ക്ക് ഇത് സ്റ്റിക്ക് ആകാതിരിക്കാനായിട്ട് ഇടയ്ക്കുന്ന ലേശം പൊടി തൂവി കൊടുത്താൽ മതിയാവും. നന്നായിട്ടിങ്ങനെ തിന്നായിട്ട് വേണം പരത്താനായിട്ട്. ശരിക്കും പത്തിരി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. 2-3 കാര്യം ശ്രദ്ധിച്ചാൽ മതിയാവും. അതായത് 1:1 പ്രൊപ്പോർഷനിൽ പൊടിയും വെള്ളവും എടുക്കുക. പിന്നെ തിളച്ച വെള്ളത്തിലേക്ക് വേണം പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നന്നായിട്ട് കുഴയ്ക്കണം. ഈ 3 പോയിൻ്റ് ഓർത്ത് കഴിഞ്ഞാൽ പത്തിരി ഉണ്ടാക്കുന്ന കാര്യം വളരെ എളുപ്പമായിരിക്കും. നിങ്ങളേതായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പത്തിരി വളരെ തിന്നായി വന്നിട്ടുണ്ട്, പത്തിരി ശരിയായിട്ടുണ്ട്. പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പത്തിരി നമ്മളിങ്ങനെ ശരിയാകുകയാണ്. കണ്ടില്ലേ, പത്തിരി ഇപ്പം പൊടിയൊക്കെ തട്ടിക്കൊടുക്കണം. ഇപ്പോൾ പത്തിരി 2 സൈഡും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്നും ഇങ്ങനെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് വേണം ഇടാനായിട്ട്. വീണ്ടും നമുക്ക് ബാക്കിയുള്ള പത്തിരിയും ഇതുപോലെ പരത്തിയെടുക്കാം. ഇത് വളരെ നല്ലൊരു ഡിഷാണ്, കാരണം ഇതിനകത്ത് ആവി വളരെ എളുപ്പം വേവിക്കാൻ പറ്റുന്നതാണല്ലോ. ഇനി നമ്മൾ പത്തിരി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം, കാരണം ആദ്യം പരത്തിയ പത്തിരി വേണം ആദ്യം ചൂടാനായിട്ട്. അതിന് വേണ്ടിയിട്ട് പത്തിരി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി പത്തിരി എങ്ങനെയാണ് ചൂടുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. കാരണം പണ്ട് കാലത്ത് ഇത് പറയുന്നത് ഒറോട്ടി ചട്ടി അല്ലെങ്കിൽ പത്തിരി ചട്ടി എന്നാണ്. ലേശം കൂടെ പരന്നതായിരിക്കണം, ഇതിന് ലേശം കുഴിവുണ്ട്. നന്നായിട്ട് പരന്നൊരു ചട്ടിയായിരിക്കും, പരന്ന ഒത്തിരി പരന്നതല്ല, ലേശം കുഴിവുള്ള ഒരു വളഞ്ഞ ചട്ടിയായിരിക്കും. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പത്തിരി ഇടുക. ചൂടായൊരു 10-35 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക്, അതായത് കുറച്ച് ബബിൾസൊക്കെ ഇങ്ങനെ വരും ഫസ്റ്റ്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം.
രണ്ട് പ്രാവശ്യമാണ് സാധാരണ പത്തിരി ഉണ്ടാക്കുന്നതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കുന്നതുകൊണ്ട് ഇത് പൊങ്ങി വരുന്നുണ്ട്. നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും കൂടെ നമുക്ക് മറിച്ചിടേണ്ട ആവശ്യം വരുന്നില്ല. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട്. പത്തിരി വളരെ സോഫ്റ്റായിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി നമ്മളിന്ന് ഒരു തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുക്കണം. കാരണം ആദ്യം ചുട്ട പത്തിരിയുടെ പൊടികളൊക്കെ അതിനകത്ത് വീണ് കിടപ്പുണ്ടാവും, അതൊന്ന് തുടച്ച് കളയണം. ഇല്ലെങ്കിൽ അടുത്ത പത്തിരി ഇടുമ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത ഇതുപോലെ തന്നെ ഇതും നോക്കുമ്പോഴത്തേക്ക് രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ മറിച്ചിടേണ്ട ആവശ്യം വരുന്നില്ല, ഇതും ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ പത്തിരിയും ഇതുപോലെ ചുട്ടെടുക്കാം. പത്തിരിയെല്ലാം ശരിയായി വരുന്നുണ്ട്. എല്ലാം പത്തിരിയെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ പത്തിരി അത് കഴിക്കുന്നത് തേങ്ങാപ്പാലിൽ മുക്കി വേണം ഇത് കഴിക്കാൻ. തേങ്ങാപ്പാലിൽ മുക്കിയിട്ട് പത്തിരി ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ ഏത് കറി വേണമെങ്കിലും ഇതിന് സ്യൂട്ടാവും. അത് ചേർത്ത് കഴിക്കാൻ പറ്റും. അതുപോലെ വളരെ ഡെലീഷ്യസ് ആണിത്. ഇതുപോലെ നിങ്ങളും വീണ്ടും ഒന്ന് ട്രൈ ചെയ്യണം. കാരണം വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യുകയും വേണം, ഷെയർ ചെയ്യുകയും വേണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.